ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ, മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ. ഫൂ നിർനൂതിയ പറഞ്ഞു, ഫൂ നിർനൂതിയ പറഞ്ഞു. യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തെക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ, അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. നിബിധങ്ങൾക്കുള്ളതൊന്നും ആ മൗലവിക്കില്ല. ഞങ്ങളുടെ നേതാവ് കാണാൻ കൊള്ളുന്ന നേതാവാണ്. കാരണം എന്താ? അതുപോലൊരു സൗന്ദര്യം വേറെയില്ല. നബിയേ, അവിടുന്ന് സൗന്ദര്യത്തിന്റെ തികവ് തന്നെ വാജുമലമെങ്കിലും തറക്കത്തോയി ഞങ്ങളുടെ നേതാവ് കാണാൻ. ഇഷ്ടം സൗന്ദര്യമുള്ള നേതാവാണ്, നിങ്ങളുടെ നേതാവ് കാണാൻ കൊള്ളാത്ത കറുത്ത മനുഷ്യനാണ്. ഞങ്ങളുടെ തകരാറല്ല, നേതാവിനെ എടുക്കുമ്പോ കണ്ടറിഞ്ഞെടുത്തു കൊള്ളണം. ഇനി തിരിഞ്ഞോ, ഞങ്ങളുടെ നേതാവിന്റെ തക്ബീറിന്റെ പിന്മുറയില്ലെന്നാണ് അയാളുടെ പരാതി. ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി തക്ബീറിന്റെ പിന്നാമ്പുറമുണ്ട്. അൽബിദായ വന്നിഹായ മറിച്ചോ, മദീനയിലേക്ക് നബിതങ്ങൾ കടക്കുന്നു. ആ സമയത്ത് സ്വഹാബത്ത് വിളിക്കുന്നു, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. തക്ബീറിന്റെ പിന്നടിയുണ്ട്, പിന്നവരുടെ നേതാവിന് കൂടിയുടക്കാറില്ല എന്നാണ് പരാതി. ഞങ്ങളുടെ നേതാവിന് അവിടുന്ന് മില്യൺ കണക്കിന് ഡോളർ കൊണ്ടുപോലും വാങ്ങാൻ കിട്ടാത്ത ബുറാക്കുള്ള നേതാവാണ്. പിന്നവരുടെ നേതാവ് ഊതിയാ പറക്കുമെന്ന പരാതി. ഞങ്ങളുടെ നേതാവ് അങ്ങനെയല്ല. യുദ്ധത്തിലെ സ്വഭാവത്തിൽ നിന്ന് ചിലര് ബേജാറായി പിന്നോട്ട് വരുന്ന ആരടുക്കലേക്കാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നോ, ഇമാം മുസ്ലിം പ്രതിരോധം ചെയ്യുന്നോ, ഖതീബ് തിബരി ഉദ്ധരിക്കുന്നോ, ഇമാമുൽ ബഖവി ഉദ്ധരിക്കുന്നോ, ഒരുപാട് ഇമാമുകൾ ഉദ്ധരിച്ചുപോയി. യുദ്ധത്തിന് സ്വഭാവത്ത് ബേജാറായി പോയി. കാരണം എന്താ? ലഖദിന സ്വറക്കുമല്ല പരീക്ഷണമുള്ള യുദ്ധമാണ്. സ്വഹാബത്തി ബേജാറായി വരുന്നവരുടേക്കാണ് ഇല്ലാ റസൂലില്ല. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്കാണ്. നിബിധങ്ങളെ പറഞ്ഞില്ല. അവിടുത്തെ വാഹനത്തിന്റെ മേലെ ഇരുന്നു ശത്രുക്കളുടെ മുമ്പിലേക്ക് പോയി. എന്നിട്ടൊരു പ്രഖ്യാപനമാണ്, അനന്നബിയോലിബ്. ആരാടാ വരാനുള്ളത്? ഞാനല്ലാതെ റസൂലാണടാ, അബ്ദുൽ മുത്തലിബിന്റെ പേരെ കുട്ടിയാണടാ. ധൈര്യമുള്ളവർ വന്നോ. പറക്കാത്ത നേതാവ് സുന്നികളുടെ നേതാവ്, സൗന്ദര്യമുള്ള നേതാവ് സുന്നികളുടെ നേതാവ്, കാണാൻ കൊള്ളുന്ന നേതാവ് സുന്നികളുടെ നേതാവ്. നിങ്ങളുടെ നേതാവിനൊന്നുമില്ലാത്തതിന് ഞങ്ങളോട് പരാതി വേണ്ട.